എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ വാർത്ത ഇന്ത്യൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്നലെ പാകിസ്ഥാനോട് ഇന്ത്യയ്ക്ക് തോൽക്കേണ്ടി വന്നിരുന്നു. അതും 10 വിക്കറ്റിനാണ് പാകിസ്ഥാൻ ജയിച്ചത്. ഇന്ത്യക്ക് പിഴച്ചത് ബൗളിങ്ങിൽ തന്നെയാണ്. എന്നാലിപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അത് ഇന്ത്യൻ ടീമിനെ അത്ര രസമുള്ളതല്ല. ഇന്നൊരു അടിപൊളി ഫാൻറ്റസി ആപ്പായ MPL ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 99 ടീം വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എനിക്ക് 10,000 രൂപയിൽ നിന്ന് കിട്ടി. വളരെ വിശ്വാസയോഗ്യമായ ആപ്പാണിത്. മിനിമം ഡിപ്പോസിറ്റ് 35 രൂപ ചെയ്യുമ്പോൾ 1,000 രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കാൻ അവസരം ഇവിടെയുണ്ട്. ഇനി ഇന്ത്യൻ ടീമിൻ്റെ കളിയുള്ള ദിവസം 2 കോടി വരെ നിങ്ങൾക്കിതിൽ വിൻ ചെയ്യാനും സാധിക്കും. എന്തിനാണ് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്? ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുമായി ഡൗൺലോഡ് ചെയ്ത് പൈസ സമ്പാദിക്കൂ. ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഷാഹിൻ അഫ്രീദിയുടെ പന്ത് തോളിൽ തട്ടിയതാണ് പരിക്കിന് കാരണം. ഇന്നലത്തെ മത്സരത്തിന് ശേഷം പാണ്ഡ്യയെ സ്കാനിങ്ങിന് കൊണ്ടുപോയിരുന്നു. സ്കാനിങ് റിപ്പോർട്ട്സ് ഒന്നും പുറത്തു വന്നിട്ടില്ല. പുറം വേദനയെ തുടർന്ന് കഴിഞ്ഞ വർഷം നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പാണ്ഡ്യ പഴയ ഫോമിലേക്ക് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പാണ്ഡ്യ ബൗൾ ചെയ്തില്ലെങ്കിലും ഫിനിഷർ റോളിൽ കളിപ്പിക്കാൻ വേണ്ടിയാണ് വേൾഡ് കപ്പിലേക്ക് ഹാർദിക്കിനെ കൊണ്ടുവന്നത്. എന്നാൽ വിചാരിച്ച പോലെ പാണ്ഡ്യയ്ക്ക് ഫോമാവാൻ സാധിക്കുന്നില്ല. കാരണം പരിക്ക് വീണ്ടും പാണ്ഡ്യയെ വേട്ടയാടുകയാണ്. പാണ്ഡ്യ ബൗൾ ചെയ്യാത്ത കാരണം ഒരു 6-ാം ബൗളറുടെ അഭാവം ഇന്ത്യക്ക് തിരിച്ചടിയാവുന്നുണ്ട്. എന്തായാലും പാണ്ഡ്യയ്ക്ക് ഇഞ്ചുറി ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത മത്സരത്തിൽ പാണ്ഡ്യ ചിലപ്പോഴേ കളിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് IPLമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത വർഷം 2 പുതിയ ടീമുകൾ വരുമെന്ന് BCCI നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ 2 ടീമുകൾ ആരായിരിക്കുമെന്നറിയാൻ ആരാധകരും വളരെ ആവേശത്തിലാണ്. ഒരുപാട് കമ്പനികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. ഇന്നായിരുന്നു 2 ടീമുകളുടെ ലേലവിളി നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ 2 ടീമുകളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അഹമ്മദാബാദും ലക്നൌവും ആണ് ആ 2 പുതിയ IPL ടീമുകൾ. ഈ 2 ടീമിൻ്റെ പേരുകളാണ് ഇപ്പോൾ എല്ലാ വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, ഉടൻ തന്നെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അടുത്ത വർഷം IPL കുറച്ചും കൂടി ത്രില്ലിംഗ് ആവുന്നത് ഷുവറാണ്. 10 ടീമുകളാണ് അടുത്ത IPLൽ മാറ്റിരിക്കാൻ പോകുന്നത്. ഇതോടെ മത്സരങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അടുത്ത IPLന് മുന്നേ മെഗാ ഓക്ഷനാണ് നടക്കുക. ഇതിൻ്റെ ഡേറ്റ് BCCI ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് ഇത് നടക്കുക എന്നാണ് റിപ്പോർട്ട്. ഒരു ടീമിൽ 4 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ കഴിയുമെന്നാണ് അറിയാൻ സാധിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അടുത്ത IPL അടിമുടി മാറുമെന്ന് ചുരുക്കം. എന്തിനാണ് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്? ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുമായി ഡൗൺലോഡ് ചെയ്ത് പൈസ സമ്പാദിക്കൂ.